ഗാസയിൽ ബോംബാക്രമണം തുടരുന്ന ഇസ്രായേൽ ഭരണകൂടം നിർണായക രഹസ്യ ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട്. ഗാസയിലെ പലസ്തീൻകാരെ പൂർണ്ണമായും കുടിയിറക്കുന്ന ചർച്ചയാണത്രേ നടക്കുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് ഗാസയിലുള്ളവരെ മാറ്റുകയാണ് ശ്രമം. ഇതിനുവേണ്ടി ചില ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇസ്രായേൽ ഭരണകൂടം ചർച്ച നടത്തിയെന്ന് ഇസ്രായേലി മാധ്യമം വാർത്ത നൽകി. ഇസ്രായേലിലെ പ്രമുഖ ഓൺലൈൻ പത്രമാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ. ഇവരുടെ ഹീബ്രു വെബ്സൈറ്റായ ഇസറ്റ് മാൻ ഇസ്രായേലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോങ്ങുമായി ഇസ്രായേൽ രഹസ്യ ചർച്ച നടത്തി എന്നാണ് വിവരം. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ 22,000-ത്തിലധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് പുതിയ ചർച്ചകൾ. ആദ്യം തെക്കൻ ഗാസയിലും പിന്നീട് വടക്കൻ ഗാസയിലും വ്യാപകമായ ആക്രമണം നടത്തിവരികയാണ് ഇസ്രായേൽ. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ആക്രമണം നിർത്തിയിട്ടില്ല. 80% കെട്ടിടങ്ങൾ തകർക്കുന്നുവെന്നാണ് കണക്ക്. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, ഫ്ളാറ്റുകൾ, അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവയെല്ലാം തകർന്നു. 20,000-ത്തിലധികം പലസ്തീൻകാർ താമസിക്കുന്ന പ്രദേശമാണ് ഗാസ. ഭൂരിഭാഗം പേരും ഇപ്പോൾ ഭവനരഹിതരായി. റാഫ അതിർത്തി കടന്ന് ഈജിപ്തിലെ സിനോയ് മരുഭൂമിയിലേക്ക് ഗാസയിലുള്ളവരെ മാറ്റുമെന്ന് നേരത്തെ ചില ഇസ്രായേൽ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനെതിരെ ഈജിപ്ത് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. പിന്നീടാണ് കോംഗോ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇസ്രായേൽ വിഷയം ചർച്ച ചെയ്തുവെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ വാർത്ത നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരം എന്ന് വിവരിച്ചാണ് വാർത്ത. ഗാസയിൽ നിന്നുള്ളവരെ കോംഗോങ് സ്വീകരിക്കുമെന്നാണ് കരുതുന്നതെന്നും ചർച്ച നടക്കുന്നുണ്ടെന്നും സുരക്ഷാ ക്യാബിനറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ കടുത്ത പ്രതിസന്ധിയിലുള്ള രാജ്യമാണ് കോംഗോ എന്നത് മറ്റൊരു കാര്യം. വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്ക് പ്രകാരം 52% ജനങ്ങളും പട്ടിണിയിൽ കഴിയുന്ന രാജ്യമാണ് കോംഗോ. ഗാസയിലുള്ളവരെ പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്ന് ഇസ്രായേൽ ധനമന്ത്രി ബിസ്ലിസ് മോട്രിച്ചും ദേശീയ സുരക്ഷാ മന്ത്രി ഇതമർ ബെൻ വീറും അടുത്തിടെ പരസ്യമായി പറഞ്ഞിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ആഗോള സമൂഹത്തിൽ നിന്ന് ഉണ്ടായത്. അതേസമയം ഗാസയിലെ പലസ്തീൻകാരെ കോങ്കോങ്ങിലേക്ക് മാറ്റുന്ന ചർച്ചയിൽ ഇസ്രായേൽ ഭാഗമായിട്ടില്ലെന്ന് ഇസ്രായേലിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത്തരത്തിലുള്ള കൂട്ട ഒഴിപ്പിക്കൽ സാധിക്കുമെന്ന് കരുതുന്നില്ല. വാർത്ത തെറ്റാണെന്ന് പറയുന്നില്ല. എന്നാൽ ഇസ്രായേൽ ഇത്തരം ചർച്ചകൾ നടത്തുന്നില്ല. മറ്റാരെങ്കിലും നടത്തുന്നുണ്ടോ എന്നറിയില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആസൂത്രിത വംശഹത്യയെ പിന്തുണച്ച യുകെയിലെ ഇസ്രായേൽ അംബാസിഡറെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടുള്ള നിവേദനത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് 80,450 പേർ ഒപ്പിട്ടു. ഇസ്രായേലി അംബാസിഡർ TCP ഹോട്ടോവെലിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം തയ്യാറാക്കിയത്. അംബാസിഡർ പരസ്യമായി വംശഹത്യയുടെ ഭാഷ ഉപയോഗിക്കുകയും അതിനായി വാദിക്കുകയും ചെയ്യുന്നു. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും വംശീയ ഉന്മൂലനം തുടരുകയാണ് നിവേദനത്തിൽ ചൂണ്ടിക്കാണുന്നു. ദ്വിരാഷ്ട്ര പരിഹാരം തള്ളിക്കളഞ്ഞ അംബാസിഡർ ഭാവി പലസ്തീൻ രാഷ്ട്രത്തിന്റെ സാധ്യതയും എതിർത്തിരുന്നു. ഇതിനിടെയാണ് ഇവർക്കെതിരെ നിവേദനം തയ്യാറാക്കുന്നത്. സാധാരണഗതിയിൽ 10,000 ഒപ്പുകളുള്ള നിവേദനത്തിന് ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്ന് പ്രതികരണം ലഭിക്കും. 100,000 ഒപ്പുകൾ ഉണ്ടെങ്കിൽ പാർലമെന്റിൽ വിഷയം ചർച്ചയ്ക്കായി പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.